മലയാളത്തിന്റെ സൂപ്പർ താരമാണ് സുരേഷ് ഗോപി. ചടുലമായ നായക വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ താരമാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായപ്പോൾ സിനിമയിൽ നിന്നെടുത്ത ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ അദ്ദേഹം വീണ്ടും സജീവമായതിന്റെ ആവേശത്തിലാണ് ആരാധകർ. മലയാളത്തിലെ പോലീസ് കഥാപാത്രങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച നടനാണ് സുരേഷ് ഗോപി. സിനിമയിലെ പോലീസ് എന്നോർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും സുരേഷ് ഗോപിയുടെ ആവേശങ്ങളാകും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരുന്നു. ജോഷി സംവിധാനം ചെയ്ത പാപ്പന എന്ന ചിത്രത്തിലാണ് സുരേഷ് ഗോപി വീണ്ടും കാക്കിയണിഞ്ഞത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും സംവിധായകൻ ജോഷിയും ഒന്നിച്ച ചിത്രമായിരുന്നു പാപ്പൻ. ചിത്രത്തിൽ 2 ഗെറ്റപ്പുകളിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഒരു നടനെന്നപ്പുറം സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി 100 കണക്കിന് മനുഷ്യരെയാണ് സഹായിച്ചിട്ടുള്ളത്. കഷ്ടത അനുഭവിക്കുന്നവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല അദ്ദേഹം അവരെ സഹായിക്കുന്നത്. സ്വന്തം പോക്കറ്റിൽ സ്പർശിക്കാത്ത ഉപദേശങ്ങളും വിമർശകരുമുള്ള ചലച്ചിത്ര രംഗത്ത് വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. അകാലത്തിൽ പൊലിഞ്ഞ പൊന്നുമകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ലക്ഷ്മി ഫൗണ്ടേഷന്റെ സാന്ത്വനം, നിരവധി നിർധന കുഞ്ഞുങ്ങൾക്ക് ഇന്നും ഒരു കൈത്താങ്ങാണ്, എത്രയോ അനാഥ ജീവിതങ്ങൾക്ക് കിടപ്പാടം വെച്ച് നൽകിയിട്ടുള്ള കലാകാരനാണ് സുരേഷ് ഗോപി. എൻഡോസൾഫാൻ ദുരിതത്തിലാഴ്ത്തിയവർക്ക് തല ചായ്ക്കാൻ 9 പാർപ്പിടങ്ങളാണ് സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകിയത്. പൊതുസമൂഹം അന്യവൽക്കരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾക്ക് സഹായവുമായി എത്തിയ ആദ്യ സിനിമാക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ്. അട്ടപ്പാടിയിലെയും കോതമംഗലത്തിനടുത്ത് ചെങ്ങിൻചുവട ആദിവാസി ഊരുകളിൽ ഈ പ്രേം നസീർ ആരാധകൻ നിർമ്മിച്ചു നൽകിയത് നിരവധി ടോയ്ലറ്റുകളാണ്. എല്ലാം സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്നാണെന്ന് ഓർക്കണം. ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രജിത ദീപേഷിനായി നിർമ്മിച്ച വീട് നടൻ സുരേഷ് ഗോപി കൈമാറിയിരിക്കുകയാണ്. ചെറുതാനം പഞ്ചായത്തിലെ 10-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന്റെ പേരിലാണ് അന്ന് രജിതയെ കുടുംബ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇത് ചർച്ചയായതോടെ അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്, MP ആയിരുന്ന സുരേഷ് ഗോപിയെ വിവരം അറിയിച്ചത്. തുടർന്ന് വീട് നിർമ്മിച്ച് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ഞാൻ വാഗ്ദാനം ചെയ്തത് നിറവേറ്റി, ഇതിൽ കൂടുതൽ സന്തോഷം എന്താണ് വേണ്ടത് എന്നായിരുന്നു താക്കോൽ കൈമാറിയ ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിരഞ്ചിറയിലെ വീടാണ്. BJP നേതാക്കളും നാട്ടുകാരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ അമ്മയുടെ പേരാണ് വീട് നൽകിയത്, ഹീരാഭവൻ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, കെ തമ്പാൻ, സി നാരായണൻ, ബിജു എളങ്കുഴി, പ്രഭാകരൻ കണ്ണപ്പള്ളി, KP അരുൺ, മധു മാട്ടൂർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം ഇടമലക്കുടിക്കാരുടെ നാളുകളായുള്ള കുടിവെള്ള പ്രശ്നത്തിനാണ് സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് പരിഹാരമൊരുക്കാൻ ഒരുങ്ങുന്നത്. കിലോമീറ്ററോളം ചെങ്കുത്തായ പാത താണ്ടിയെത്തി കുടിവെള്ളം ശേഖരിക്കേണ്ടി വരുന്ന ഇടമലക്കുടി ഊരു നിവാസികളുടെ ദുരവസ്ഥ പരിഹരിക്കാനാണ് അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കുന്നത്. 13 ലക്ഷത്തോളം രൂപ മുടക്കി ലക്ഷ്മി സുരേഷ് ഗോപി ട്രസ്റ്റിന്റെ പേരിൽ ഇടലിപ്പാറ കുടിവെള്ള പദ്ധതിയാണ് ഇദ്ദേഹം നടപ്പിലാക്കുന്നത്. ഇടമലക്കുടിക്കാരെ സന്ദർശിക്കാനായി അദ്ദേഹം ഈ മാസം 27-ന് ഗ്രാമത്തിലെത്തും. തങ്ങളുടെ വർഷങ്ങളായുള്ള ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയ ജനനായകനെ കാത്തിരിക്കുകയാണ് ഊരു നിവാസികൾ. ഇതിനു മുമ്പ് രാജ്യസഭയിൽ വെച്ച് കേരളത്തിലെ വനവാസികളുടെ അവസ്ഥ വളരെ മോശമാണെന്നും ട്രൈബൽ കമ്മീഷനെ അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന്, ഇടമലക്കുടിയിൽ വൈദ്യുതി വിതരണത്തിന് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച പണം ലാബ്സായി പോയെന്നും, കോളനികളിൽ കുടിവെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത അവസ്ഥയാണെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പ്രശ്നത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച പരിഹാരം കണ്ടെത്തിയത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.